അലഹമ്മുല്ലാഹിറബുല്ലമീൻ വസ്വലാ മുഹമ്മദ് അമ്മാ ബെ എം സി ഡി ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് യൂജ് മൂജ് എന്നു പറയുന്ന വിഭാഗം മദീനയിൽ പ്രവേശിക്കുമോ എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ളവരെ യ എജൂജ് മജൂജ് എന്ന് പറയുന്ന വിഭാഗം പരിശുദ്ധ ഖുർആാൻ പതിനെട്ടാം അധ്യായം സൂറ അൽ കഹ്ഫിലും അതോടൊപ്പം തന്നെ സൂറ അംബിയ ഇരുപത്തിയൊന്നാം അധ്യായം തൊണ്ണൂറ്റി ആറ് ആറാം സൂക്തം ഇതൊക്കെ യജൂജ് മജൂജുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശങ്ങളാണ് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സൂറ പതിനെട്ടാം അധ്യായം തൊണ്ണൂറ്റി നാലാമത്തെ വചനം മുതൽ നമുക്ക് ആ വിഷയങ്ങള് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സൂറ അംബിയാ പറയുന്ന जुजु जुजु तुरन ും തുറന്ന് വിടപ്പെട്ടാൽ എന്നാണ് തുറക്കപ്പെട്ടാൽ അപ്പോ ഇപ്പോ അർത്ഥം ഇദാ അടക്കപ്പെട്ടിരിക്കുകയാണെന്നർത്ഥം തുറന്ന് വിടപ്പെട്ടാൽ തുറക്കപ്പെട്ടാൽ തുറക്കപ്പെടുന്നത് വരെ ഏ മനസ്സിലായല്ലോ അപ്പോൾ അടച്ച് അവരെ പിന്നെ വെച്ചിരിക്കുക എന്നർത്ഥം എല്ലാ ഉയർന്ന കുന്നുകളിൽ നിന്നും കുതിച്ച് പാഞ്ഞ് അവർ വരികയും ചെയ്താൽ എന്നാണ് അപ്പോൾ എന്നുണ്ടാകും അടുത്ത ആഴ്ച പറയും ഹക്കായ വാഗ്ദാനം അടുത്താൽ മനസ്സിലായല്ലോ അപ്പോ അപ്പോൾ തുറന്ന് വിടപ്പെട്ടാൽ അവർ എല്ലാ ഉയർന്ന കുന്നുകളിൽ നിന്നും പാഞ്ഞ് കുതിച്ച് വരികയും അങ്ങനെ ഹക്കായ സത്യമായ വാഗ്ദാനം അത് അടുത്ത് ആസന്നമാകുകയും ചെയ്താൽ അപ്പോൾ അള്ളാഹു പറയാണ് അപ്പോൾ സത്യം നിഷേധിച്ചിട്ടുള്ള ആളുകളുടെ കണ്ണുകൾ പോകുന്ന ഞങ്ങളുടെ നാശമേ ഞങ്ങൾ ശ്രദ്ധയില്ലായ്മയിലായിരുന്നു അശ്രദ്ധയിലായിരുന്നു മിൻഹാദ ഇതിനെ സംബന്ധിച്ച് ബൽ ഞങ്ങൾ അക്രമം ചെയ്ത് പോയിട്ടുണ്ട് അക്രമകാരികളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്നുള്ളത് അവര് തുറന്നുവിടപ്പെട്ടിട്ടില്ല ഇപ്പോൾ അത് അവസാന കാലഘട്ടത്തിലാണ് വരിക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് എന്ന് മാത്രമല്ല ഇമാം ബുഖാരി ഇതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ വൈലുൽ അറബ് അറബികൾക്ക് നാശം അതിറബ് അടുത്ത ഒരു ദോഷം ഒരു കെടുതി ആസന്നമായിട്ടുള്ള ഒരു വിപത്ത് അതെന്താണ് അത് സഹോദരങ്ങളെ യുജൂജും ഉജൂജും കടന്നു വരും അവരെ പിന്നെ അവരെ ബന്ധിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ അവരടക്കപ്പെട്ടിട്ടുള്ള പിന്നെ അത് മതിൽ അത് ഒരൽപ്പം തുറക്കപ്പെട്ടു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് റസൂലുള്ള അവിടുത്തെ പെരുവിരലും ചൂണ്ടുവിരലൊക്കെ തമ്മിലെ ഒരു കണ്ണി വട്ടത്തിലുള്ള കണ്ണി പോലെയാക്കി കാണിച്ചു എന്ന് ബുഖാരിയുടെ ഒരു ഹദീസിൽ കാണാം ചുരുക്കത്തിൽ ഇത് അവസാന കാലഘട്ടത്തിൽ ഇവർ വരും എന്നുള്ളതാണ് എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അതിൽ പെട്ട ചില കുറച്ച് പിന്നെ വിഭാഗം അല്ലെങ്കിൽ അതിൽ പെട്ട കുറച്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഒരു വ്യാപകമായ തോതിൽ കൂടുതലായിട്ട് വലിയ സംഘങ്ങൾ തന്നെ അത് അവസാന കാലഘട്ടത്തിലായിരിക്കും എന്നുള്ളതാണ് ഇമാ മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന മറ്റൊരു വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് കൃത്യമായി പറഞ്ഞാൽ മഹാനായ ഈസാലിസ്ലാം വരും ദജ്ജാലിനെ വധിക്കും അങ്ങനെ ഈസാ നബി വന്ന് ദജ്ജാലിനെ വധിച്ചതിന് ശേഷം ആയിരിക്കും ഈ ഈജൂജ് മജൂജുകളുടെ കടന്നുവരവ് അവരെ തുറന്നു വിടപ്പെടുക അങ്ങനെ അവർ കൂട്ടത്തോടെ ഏർ കടന്നു വരുമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ വരുമ്പോൾ അവർ മദീനയിൽ വരുമോ ഇല്ലയോ അത് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ സംബന്ധിച്ചിടത്തോളം മക്കയിലും മദീനയിലും വരില്ല എന്ന് ബുഖാരിയിലും മുസ്ലിം ഹദീസുണ്ട് പ്രവേശിക്കാത്തതായ ദ കടന്നു വരാത്തതായിട്ടുള്ള ഒരു സ്ഥലവും ഒരു നാടുമില്ല വൽ മദീന മക്കയും മദീനയും ിന് മാത്രമാണ് മക്കത്തും മദീനയിലും വരാൻ കഴിയാതിരിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു എന്നാൽ ആ വിഭാഗങ്ങൾക്ക് മക്കയിലും മദീനയിലും വരാൻ കഴിയില്ല അവരവിടെ അവിടെ നിന്ന് അവരിൽ നിന്ന് സംരക്ഷിക്കും എന്നിങ്ങനെയുള്ള ഒരു വചനവും വന്നിട്ടില്ല അതുകൊണ്ട് അവർ മദീനയിൽ വരാം മക്കയിൽ വരാം എന്നുള്ളതാണ് ഈ കാര്യം ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ മക്കയിലും മദീനയിലും പ്രവേശിക്കുന്നതിൽ നിന്ന് എന്നർത്ഥം അപ്പോ യഹുജൂജും മഹുജൂജും അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നബിയുടെ മൊഴികൾ അഥവാ ഹദീസുകൾ ആ ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ സംഗതികൾ അവര് മദീനയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവർക്ക് തടസ്സം ഇല്ല എന്നുള്ളതാണ് അപ്പോ യഹ്ജൂജും മഹുജൂജും അവിടെ കടന്നു വന്നേക്കാം അത് അവസാന കാലഘട്ടം എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതുകയും വസാറത്തു ഔഖാഫി വദ്ദഅവ എന്ന് പറയുന്ന സൗദി അറേബ്യൻ മതകാര്യ മന്ത്രാലയം ഇറക്കുകയും ചെയ്തിട്ടുള്ള ഖിയാമത്ത് അഷറാത്ത അടയാളങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് മസീഹ് വരും ഈസ അലൈഹിസ്സലാം അതിനുശേഷം വരും അതിനുശേഷം നമുക്കറിയാം പ്രിയമുള്ളവരെ അവർ കടന്നു വന്നാൽ എല്ലാ കുന്നുകളിലൂടെയും വരുമെന്ന് നമ്മളെ നടയെ മനസ്സിലാക്കി അങ്ങനെ ഭൂമിയിൽ വ്യാപിക്കും ഫിൽ ഭൂമിയിൽ അവർ വ്യാപിക്കും യുഫ്സിദൂന ഫിഹാ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കും

ഈസ ും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സത്യവിശ്വാസികളും പോകും എങ്ങോട്ട് പോകും അവർ അവിടെ സംരക്ഷിക്കപ്പെടും എന്നാൽ കാണുന്നവരെയൊക്കെ എന്തു ചെയ്യും കൊല്ലും എന്നാൽ ഈസാലസ്ലാമിന്റെ കൂടെയുള്ള സ്വാലഹീയങ്ങള് സജ്ജനങ്ങൾ അവർ അവശേഷിക്കും തൂർ പർവ്വതത്തില് സംരക്ഷിക്കപ്പെട്ടവരായിക്കൊണ്ട് അവർ മഹാനായിട്ടുള്ള ഈസാലിസ്ലാമിന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്യും എന്നാൽ ഈ ഭൂമിയിൽ ആ സന്ദർഭത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കൊല്ലുകയാണെന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നു അടിവരയിട്ട് മനസ്സിലാക്കുക പിന്നീട് ഒക്കെ എന്ത് ചെയറിയോ വലിയ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരാരംഭിക്കും എന്നുള്ളതാ അങ്ങനെ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അവർ കയറും എന്നിട്ട് ആകാശത്തേക്ക് അമ്പ ചെയ്യും അങ്ങനെ ആ നിറച്ച് രക്തം നിറഞ്ഞിട്ട് അത് അത് അവർ അവർ പറയും ഭൂമിയിലുള്ളവര് നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യത്തിന് കീഴിലാക്കി ഭൂമിയിലുള്ളവരെ ഭൂമുഖത്തുള്ളവരെ ഞങ്ങൾ കീഴൊതുക്കി ആകാശത്തുള്ളവരെ നാം പരാജയപ്പെടുത്തി അവരെ അതിജയിച്ചു എന്ന് പറയും ഇവിടെ പറയാണ് ഇത് അവരുടെ ഫസാദിന്റെ അവരുടെയും അവരുടെ സത്യനിഷേധന്റെയും ഏറ്റവും കാഠിന്യമായ അവസ്ഥയിൽപ്പെട്ടതാണ് അങ്ങനെ ഈ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ തലയുടെ പിന്നിൽ പുഴുക്കളെ പുറപ്പെടുവിക്കും എന്നിട്ട് ആ പുഴുക്കൾ ഈ കൊല്ലും അത് കൂടെയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ് അങ്ങനെ ഫിഷത്ത ബുക്കാൽ അർ ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിലായിക്കൊണ്ട് ഈ ശവശരീരങ്ങള് വീണ് കിടക്കും ഈ സംഭവം സഹോദരങ്ങളെ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് അൽബാനി അദ്ദേഹത്തിന്റെ അസിൽ സുലത്തുല്ലാ ഹാദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒരു ഉന്നതമായ കെട്ടിടമുണ്ടാക്കും ആ കെട്ടി കെട്ടിടത്തിൽ അവർ കയറും എന്നിട്ട് അവർ അമ്പുകളെയ്യും അങ്ങനെ രക്തങ്ങൾ നിറയും രക്തങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ അമ്പുകൾ ആ അമ്പുകൾ കൊണ്ട് പ്രിയമുള്ളവരെ രക്തങ്ങൾ നിറച്ച് രക്തങ്ങൾ നിറച്ചുകൊണ്ട് അവർ പറയും അത് കാണുമ്പോൾ അവർ പറയും ഞങ്ങൾ ഈ ഭൂമഖത്തുള്ളവരെ കീഴൊതുക്കിയിട്ടുണ്ട് ആകാശത്തുള്ളവരെ ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും അഹങ്കാരവും കുഫുറും ഫസാദും ഏറെ ഏറെ വർധിക്കും ഇതാണ് അവർക്ക് സംഭവിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും പ്രദേശത്ത് പ്രത്യേകിച്ച് അവർ അഭയം പ്രാപിക്കും എന്ന് ഇല്ല അവസാനമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അള്ളാഹുഅലം